Hello friends, welcome back to Spice. I am Amara. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറുപെരുന്നാൾ ആശംസകൾ. ഇന്ന് ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പുഡിങ് ഞാൻ സ്പെഷ്യലായിട്ട് രണ്ട് പേർക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അവരാരാന്ന് നമുക്ക് പിന്നീട് കാണാം. ഈ പുഡിങ്ങിന് ചൈന ഗ്രാസോ ജലജിനോ ഒന്നും ആവശ്യമില്ല സെറ്റ് ചെയ്യാനായിട്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അതിനുവേണ്ടി സാബൂനരി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അരമണിക്കൂർ കുതിർത്തതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. സാബൂനരി നല്ലവണ്ണം വെന്ത് കഴിയുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോൾസായി മാറും. ഇനിയിത് നമുക്ക് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. രണ്ട് ടീസ്പൂൺ പാലിൽ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ നല്ലവണ്ണം കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. ഇതാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ കോൺഫ്ലവർ മിക്സ് പാല് പാനിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ യോജിച്ച് ചേർക്കാം. പാല് തിളച്ചിട്ട് ചേർക്കുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച സാബൂനരി ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇളക്കി കൊടുക്കുക, കാരണം പെട്ടെന്ന് തന്നെ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. റോസ് സിറപ്പിൽ ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് നമ്മളതനുസരിച്ച് ഇതിൽ കുറച്ച് ചേർത്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുഡിങ് നല്ല തിക്നെസ് ആവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നാല് ടീസ്പൂൺ റോസ് സിറപ്പ് ചേർക്കാം. പുഡിങ് ചൂടാറും തോറും നല്ല തിക്നെസ് ആയിട്ട് വരും, പുഡിങ്ങിൻ്റെതായ കൺസിസ്റ്റൻസിൽ വരും. ഇപ്പോൾ പുഡിങ് നല്ലതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പുഡിങ് ഷേക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ജിഗ്ലിംഗ് ടെക്സ്ചർ ആവുന്നത്, ഇതാണ് ശരിയായ ഒരു പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി. പുഡിങ് എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ ഹാർഡായി പോകാനും പാടില്ല, ഒട്ടും ലിക്വിഡി ആവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്ചറിലായിരിക്കണം നമ്മുടെ പുഡിങ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഇവർക്കായിട്ടാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കിയത്. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഈദ് മുബാറക്. ഇത് എൻ്റെ ഉമ്മ, ഇത് എൻ്റെ ഉപ്പ. ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു കുടുംബം. Thank you.
ഇതുമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ പുഡിംഗ് ആയിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പുഡിങ്ങിന്. ഇത് ഞങ്ങളുടെ ഉമ്മച്ചിയുടെ അനിയത്തിയും ഫാമിലിയാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക്. അടുത്ത ഒരു കിഡിലെ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.